കനവു കളി നിശാഗന്ധി വിടരുന്ന പോലെ നിറമുള്ള രാവിൻ്റെ കനവു കളി നിശാഗന്ധി വിടരുന്ന പോലെ അഴകാർന്നു പെയ്യും കുളിർ നിലാവിൽ കരലാളന സുഖം പോലെ ആരോമലാളേ നീയരികിൽ നിറമുള്ള രാവിൻ്റെ കനവുകളിൽ നിശാഗന്ധി വിടരുന്ന പോലെ ചിതറുന്ന പോലെ പറയാതെ അറിയും സല്ലാപമധുരം പകരും സുധാരസം പോലെ ആത്മസുഗന്ധമേ നിൻമൊഴികൾ ആത്മസുഗന്ധമേ നിൻമൊഴികൾ നിറമുള്ളരാവിൻ്റെ കനവുകളിൽ നിശാഗന്ധി വിടരുന്ന പോലെ നീ ഇങ്ങനെ ഒരു തീരുമാനം ആ കുട്ടിയോട് പറയുന്നതിന് മുമ്പ് എന്നോട് പറയേണ്ടതല്ലേ? രണ്ട് ദിവസം മുന്നേ രാജീവിനെ വിളിച്ചിട്ട് ഈ കാര്യത്തിൽ വലിയ താല്പര്യമില്ലാന്ന് പറഞ്ഞതാ. മുൻകൂട്ടി തീരുമാനിച്ച് പറഞ്ഞോന്നല്ല അച്ഛാ, പെട്ടെന്ന് അങ്ങനെ പറയണം തോന്നി. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കേണ്ട തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല, അതോർത്ത് നീ വിഷമിക്കണ്ട. നീ കാണിക്കുന്ന ആത്മാർത്ഥത ആ കുട്ടിക്ക് നിന്നോടുണ്ടോ? അതൊന്നും എനിക്കറിയില്ല അച്ഛാ. നീ എടുക്കുന്ന എന്ത് തീരുമാനത്തിനും അച്ഛൻ നിന്നോടൊപ്പം ഉണ്ടാവും. എന്നാ കടന്നു. ചേട്ടാ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഓഫാക്കിക്കോ. ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്നോ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും ചോദിക്കാത്ത ചോദ്യം ഇപ്പൊ എന്താ ചോദിക്കുന്നത്? ചേട്ടനിപ്പോ എഴുതുന്ന കഥയ്ക്ക് ചേട്ടന്റെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്ക് ആരുമായിട്ടും ഒരു സ്നേഹബന്ധം ഉണ്ടായിട്ടില്ല. ഈ കഥയ്ക്ക് എൻ്റെ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ല. താനെന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? നിങ്ങൾ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നിങ്ങൾ എൻ്റേതാണ്, എൻ്റെ മാത്രം. സീൻ 60. സംഗീതയുടെ വീടിൻ്റെ ഉൾഭാഗം. സംഗീതയുടെ അച്ഛൻ രാജീവൻ, മനു, സംഗീത എന്നിവർ റൂമിലിരിക്കുന്നു. മനു എന്തുകൊണ്ടാ എഴുന്നേറ്റിരിക്കുന്നത്? അല്ലെങ്കിൽ മുഴുവൻ സമയം കിടപ്പ് തന്നെയാ? വാദത്തിൻ്റെ അസുഖമാണെന്നാ ഡോക്ടർ പറയുന്നത്. കാലൊന്ന് നിലത്ത് വെച്ചാൽ സൂചി കുത്തുന്ന പോലെയുള്ള വേദനയാ. ആരോഗ്യം പോയാൽ മനുഷ്യന് പിന്നെ ഒന്നിനും കൊള്ളില്ല. സംഗീത പറഞ്ഞിട്ട് വിവരങ്ങളൊക്കെ അറിയാറുണ്ട്. അച്ഛനെ ഞാൻ കാലത്ത് വിളിച്ചിരുന്നു.
വിനീതയുടെ കാര്യം ആലോചിക്കുമ്പോൾ ആ വിഷമം. സംഗീതയുടെ മൂത്ത ചേച്ചിയുടെ കല്യാണ ആലോചനകളൊക്കെ ഒരുപാട് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടാവുകയും ചെയ്യും. അവസാന സമയമാകുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അലസിപ്പോകും. ഒരു 3-4 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെയാ. അവളുടെ കാലിന് കുറച്ച് സാധനക്കുറവുണ്ട് എന്ന് വെച്ച് നടക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ കാലിന് ബുദ്ധിമുട്ടുള്ള ആലോചനകൾ തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് മനുവിൻ്റെ ഒരു സഹായം വേണം. കഴിഞ്ഞ ആഴ്ച ഒരു കൂട്ടർ വന്ന് കണ്ടു, അവർക്ക് താല്പര്യമാണെന്ന് പറഞ്ഞു. ഇനി നമ്മളൊരു മറുപടി കൊടുക്കണം. ഒരാഴ്ച കഴിഞ്ഞ് മറുപടി കൊടുക്കാമെന്ന് ഞാൻ ചെക്കൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. മറുപടി കൊടുക്കുന്നതിന് മുന്നേ ചെക്കനെ പറ്റിയൊന്ന് അന്വേഷിക്കണം. ചെക്കൻ്റെ വീട് ഇത്തിരി ദൂരെയാണ്. മോന് സംഗീതയുടെ കൂടെ പോകാൻ പറ്റുമോ? അവളെ തനിയെ വിടാൻ പറ്റില്ല. അതിനെന്താ? ഞാൻ കൂടെ പോവാച്ചാ. ചെക്കൻ്റെ പേര് രതീഷ്, ഹോമിയോ ഡോക്ടറാ. അമ്മ മുമ്പേ മരിച്ചു, അച്ഛൻ മാത്രമേ ഉള്ളൂ, ഒറ്റ മോനാ. അവനും കാലിന് ചെറിയ സാധനക്കുറവുണ്ട്. നടക്കാൻ വിധിയുള്ളതാണെങ്കിൽ നടക്കും. ഊണ് റെഡിയായിട്ടുണ്ട്. എന്നാ നിങ്ങൾ കഴിച്ചോ. ഈ പറമ്പൊക്കെ നനയ്ക്കാറുണ്ടോ? ഇല്ല, അച്ഛൻ കിടപ്പിലായതിനു ശേഷം നനയ്ക്കാറില്ല. വീട്ടിലേക്ക് വന്നതിനും എന്റെ കൂടെ വരാന്ന് പറഞ്ഞതിനും ഒരുപാട് നന്ദി. ഇറ്റ്സ് ഓക്കെ, നാളെ കാലത്ത് 9 മണിക്ക് വരാം, റെഡി ആയിരുന്നോ? ഓക്കെ. മനുവിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? തനിക്ക് പറമ്പൊക്കെ നനച്ചൂടെ? എനിക്ക് സമയമില്ല, മനുവിന് സമയമുണ്ടെങ്കിൽ വന്ന് നനച്ചോ. സംഗീതക്ക് എൻ്റെ കൂടെ ഫ്രണ്ട്ലി ഇരുന്നൂടെ, ഇതൊരുപാട് അകലം ഫീൽ ചെയ്യുന്നത് പോലെ. മനുവിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും നമുക്ക് ഒരുപാട് ഫ്രീഡം തരുന്നുണ്ട്, നമ്മൾ അതിന് റെസ്പെക്ട് ചെയ്യണ്ടേ? ആരെങ്കിലും കണ്ട പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടാണ്? നമ്മളൊരു സൊസൈറ്റിയിലല്ലേ ജീവിക്കുന്നത്, ആ സൊസൈറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. സാധാരണ ഈ കലാകാരികളും കവിത എഴുതുന്നവരൊക്കെ പുരോഗമനവാദികളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവർക്ക് ഒന്നിലൊരു പേടി ഉണ്ടാവില്ല. പക്ഷേ സംഗീത ഒരു പാരമ്പര്യവാദിയെ പോലെയാണ് സംസാരിക്കുന്നത്. മനു പുരോഗമനവാദിയാണോ? പുരോഗമന ആശയങ്ങളോട് ഒരു താല്പര്യമുണ്ടെന്ന് പറയാം. കലാകാരന്മാര് പുരോഗമനവാദികളാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തില് കലാകാരന്മാര് സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ആഹാ ആഹാ
ശാഗന്തി വിടരുന്ന പോലെ നിറമുള്ളരാവിൻ്റെ കനവുകളിൽ നിശാഗന്തി വിടരുന്ന പോലെ അഴകാർന്നു പെയ്യും കുളിർനിലാവിൽ കരലാളന സുഖം പോലെ ആരോ മലാളെ നീയരികിൽ നിറമുള്ളരാവിൻ്റെ കനവുകളിൽ നിശാഗന്ധി വിടരുന്ന പോലെ. ആ വായോ വായോ. നിങ്ങൾ വരുന്ന വിവരം അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇനിയതേ കണ്ടപ്പോൾ തന്നെ പ്രതീക്ഷ ഇഷ്ടമായിരുന്നു. അതാണ് ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം അപ്പം തന്നെ പറഞ്ഞത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. പ്രതീക്ഷ അവർ വന്നു. സംഗീതയെ ഞാനന്ന് വന്നപ്പോൾ പരിചയപ്പെട്ടിരുന്നു. മനുവിനെക്കുറിച്ച് അന്ന് അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. വിനീതയെ പോലെ എൻ്റെ കാലിനും ചെറിയ സ്വാധീനക്കുറവുണ്ട്. നമ്മുടെ കുറവുകളെ നമ്മൾ സ്വയം തിരിച്ചറിയണം. അമ്മ മരിച്ചിട്ടിപ്പോൾ 10 വർഷത്തോളമായി. ഞാനും അച്ഛനും മാത്രമേ ഇവിടെയുള്ളൂ. ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്കറിയാവുന്നതല്ലേ, എന്നാലും പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ വരാട്ടോ. എൻ്റെ ഫ്രണ്ട് അത്യാവശ്യമായിട്ട് വിളിച്ചതാണ്. ഇറ്റ്സ് ഓക്കെ. ഇനി നിങ്ങൾ വീട്ടിൽ പോയി കൂടിയാലോചിച്ചൊരു തീരുമാനം എടുക്കണം. അധികം വൈകരുത്. മനുവിൻ്റെ അഭിപ്രായം എന്താ ഈ കേസിൻ്റെ? ഇത് നല്ല കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി വെൽ സെറ്റിൽഡാണ്, വേറെ ബാധ്യതകളൊന്നുമില്ല. സംസാരിച്ചപ്പോൾ വളരെ ഡീസെൻ്റ് ആയിട്ടാണ് തോന്നിയത്. മനു വീട്ടിലേക്ക് കയറുന്നില്ലേ? ഇല്ല, അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. മനുവിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ട്. തനിക്ക് പുരോഗമനവാദിയായിക്കൂടെ? ഏയ്, ഇപ്പോഴത്തെ കാലം പാരമ്പര്യവാദിയായി തന്നെ ഇങ്ങനെ കഴിഞ്ഞു പോക്കോട്ടെ. എന്നാ ശരി. ഹലോ, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവും. മുഴുവൻ എഴുതി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അതിനിടയിൽ ഇങ്ങോട്ട് വിളിക്കണ്ട. ഇനിയിപ്പോൾ നാളെ എഴുതിയാൽ മതിയോ ചേട്ടാ? കുറച്ചുകൂടി എഴുതാം. കുറച്ച് ദിവസത്തിനുള്ളിൽ സ്ക്രിപ്റ്റ് എഴുതി അവസാനിപ്പിക്കണം. 1 മാസത്തിനുള്ളിൽ എഴുതി കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞതല്ലേ? സീൻ 70, വിവാഹ നിശ്ചയം കഴിഞ്ഞ് രതീഷും വിനീതയും കണ്ടുമുട്ടുന്ന വിവിധ ഭാഗങ്ങൾ. Thank you.
എൻ്റെ കല്യാണം നടക്കാത്ത കാരണം അച്ഛൻ വളരെ വിഷമത്തിലായിരുന്നു. എൻ്റെ കല്യാണം നടക്കാതെ സംഗീത കല്യാണം കഴിക്കില്ലെന്ന വാശിയിലായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും ഈ കല്യാണത്തോടെ തീരും. വിവാഹം എനിക്ക് ശരിക്കും ഒരു മോചനമാണ് എൻ്റെ ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തോഷത്തിലാണ്. എൻ്റെ കല്യാണം നടന്നു കാണണമെന്ന് അച്ഛൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അച്ഛൻ പെട്ടെന്ന് മരിച്ച ഞാൻ തന്നെ ആവില്ലേ എന്നായിരുന്നു അച്ഛൻ്റെ ഭയം. വിനീതയും പോലെ ഞാനും സന്തോഷത്തിലാണ്. ചേച്ചിപ്പം ഭയങ്കര ഹാപ്പിയാണ്. കല്യാണം നിശ്ചയിച്ചതിന് ശേഷം അവരെപ്പോഴും കാണാറും സംസാരിക്കാറൊക്കെ ഉണ്ട്. ഞാൻ സംഗീതയോട് കാര്യച്ചു ചോടെ, സംഗീതത്തിന് ഇഷ്ടമാണ്? എന്നെയും എൻ്റെ കുടുംബത്തെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരാളെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അവിടേക്കാണ് എല്ലാവരെയും പോലെ മനു കടന്നു വന്നത്. എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മനു സ്വന്തമായ ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണെന്ന്. മനുവിനോടൊപ്പം യാത്ര ചെയ്തപ്പോഴും സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി മനു ഒരു നല്ല മനുഷ്യനാണെന്ന്. ഒരുപാട് നാൾ ഞാൻ കാത്തിരുന്ന എൻ്റെ പാതി മനുവാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ സംഗീതയുടെ കൈയൊന്നു പിടിച്ചോട്ടെ. എന്തിനാ? മനുവെന്ന കാമുകനെയല്ല, മനുവെന്ന ഭർത്താവിനെയാണ് ഞാൻ പ്രണയിക്കുന്നത്. പൂർണ്ണമായ വിശുദ്ധിയോടുകൂടെ വേണം എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ. എനിക്ക് തന്നോടുള്ള പ്രണയം ഞാൻ പിന്നെ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? യഥാർത്ഥ പ്രണയത്തിന് പ്രകടനങ്ങളുടെ ആവശ്യമില്ല. പ്രകടനങ്ങൾ പ്രണയത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കും. പിന്നെ എന്താണ് പ്രണയം? പ്രണയം ഒരു അനുഭവമാണ്. ആ അനുഭവത്തെ സ്വയം അനുഭവിച്ച് നമ്മൾ തന്നെ പ്രണയത്തിനെ നിർവചിക്കണം. നമ്മൾ നിർവചിച്ച പ്രണയം വേറെ ഒരാൾക്ക് അങ്ങനെ ആവണമെന്നില്ല. ലോകവും മനുഷ്യനും നിലനിൽക്കുന്നത് വരെ പ്രണയത്തിൻ്റെ നിർവചനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ അവസാനത്തെ തിരക്കഥയായിരിക്കും. ഇനിയൊരു തിരക്കഥ ഞാൻ എഴുതില്ല. ഈ സമയത്ത് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ ഈ തിരക്കഥ പൂർത്തിയാക്കണം. ചേട്ടൻ തന്നെ ഈ തിരക്കഥ പൂർത്തിയാക്കും. പിന്നെ എനിക്ക് തിരക്കഥ എഴുതാനൊന്നും അറിയില്ല. അതുകൊണ്ട് എന്നെ വിശ്വസിച്ച ചേട്ടൻ മരിക്കാനൊന്നും തയ്യാറെടുക്കണ്ട. നീ പുസ്തകവും പേനയും എടുത്ത് എന്നെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഞാൻ നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് എഴുതാനുള്ള സീനുകൾ പറഞ്ഞു തരും. ഈ കലാകാരന്മാരൊക്കെ പകുതി ഭ്രാന്തന്മാരാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം അത് ശരിയാണെന്ന് മനസ്സിലായി. സീൻ 80. പകൽ. വിപിന്റെ വീടിന്റെ ഉൾഭാഗം.
വളരെ ദുഃഖിതനായി രതീഷ് കട്ടിലിരിക്കുന്നു. കൂടെ ഒരു ചെറുപ്പക്കാരനുമുണ്ട്. വിപിൻ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. എൻ്റെ കല്യാണക്കാര്യവുമായി ബന്ധപ്പെട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. പ്രശ്നമുണ്ടാക്കരുത്. വിപിൻ പറയുന്നു എന്തെന്ന് ഞാൻ ചെയ്യാം. എന്നല്ല നീ അന്ന് എന്നോട് പറഞ്ഞത്? ഇത് അവസാനമാണ്, ഇനിയൊരു ദയ എന്നെ പ്രതീക്ഷിക്കരുത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. പൊക്കോ. എന്താടാ നീ ഉറങ്ങ? വിപിൻ എന്നെ ഇവിടുന്ന് ഒന്ന് പറഞ്ഞു വിടും. ഇന്നത്തെ കല്യാണ വിപിൻ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. എന്നോട് ദയവ് കാണിക്കണം. ഇങ്ങനൊരു അവസ്ഥ ഇല്ലാതിരിക്കാനാ അന്ന് എന്നോട് ഇതെല്ലാം ഞാൻ പറഞ്ഞത്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 1,000,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് 4-5 കൊല്ലമായി. ഇതുവരെ നീ തന്നില്ല. പിന്നെ നിന്നോട് ദയ കാണിക്കണമെന്ന് അല്ലേ? ഈ കാര്യത്തിൽ നിന്നോട് ദയ കാണിക്കാൻ എനിക്ക് പറ്റില്ല. നീ കാശ് തരാതിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. എൻ്റെ മോളുടെ കല്യാണം ശരിയായ രീതിയിൽ നടത്താൻ പറ്റിയില്ല. എൻ്റെ അമ്മ ചികിത്സ കിട്ടാതെ മരിച്ചു. ആ നഷ്ടങ്ങളുടെ വില നിനക്ക് മനസ്സിലാവണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കണം. അതുകൊണ്ട് നീ ഇവിടെ കിടന്ന് അനുഭവിക്കേ. എടാ ടിബിനെ, ഒരു നേരത്തെ ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ നോക്കണം. ശരി. ചേട്ടൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആ പെണ്ണിൻ്റെ വീട്ടുകാരുടെ അവസ്ഥയെക്കുറിച്ചാണ്. വീട്ടുകാരുടെ അവസ്ഥയേക്കാൾ വലുതല്ലേ പെണ്ണിൻ്റെ അവസ്ഥ? ഹലോ, വിനീതയുടെ ബൈ സ്റ്റാൻഡറോട് ഒന്ന് വരാൻ പറയൂ. ഒരുപാട് പ്രതീക്ഷിച്ചൊരു കാര്യം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രഷൻ. ഈ കല്യാണം നടക്കുന്ന ചേച്ചി അതിയായി ആഗ്രഹിച്ചിരിക്കണം. സൂയിസൈഡൽ ടെൻഡൻസി ഈ ഒരു അവസ്ഥയുടെ ഭാഗമാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് മെഡിസിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി കഴിക്കണം. ചേച്ചി ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കണ്ണു വെട്ടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കും. സ്നേഹവും കരുതലുമാണ് അവർക്ക് ഏറ്റവും ആവശ്യം. അവരൊറ്റയ്ക്കല്ല എന്ന തോന്നലുണ്ടാവണം. കുറച്ച് ദിവസം ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് മാറിക്കുന്ന നന്നായിരിക്കും. വേണമെങ്കിൽ ഒരു യാത്രയൊക്കെ പോകാം. എപ്പോഴും അവരെ ഹാപ്പിയായി നിർത്തണം. സംഗീതയുടെ പ്രസൻ്റ്ലി കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റിവെച്ച് മുഴുവൻ സമയവും ചേച്ചിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. ചേച്ചിയെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇതേ ഒരു വഴിയുള്ളൂ. വീക്കിലി വൺസ് ഇവിടെ വിസിറ്റ് ചെയ്യണം. സംഗീതയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നോ ഡോക്ടർ. ആ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എത്ര സമയം കൊണ്ട് ചേച്ചി നോർമൽ ആകും? അതെനിക്ക് പറയാൻ കഴിയില്ല. ലെറ്റ്സ് സീ. ഓക്കെ.
എത്ര തവണ ഞാൻ വിളിച്ചു, ആ ഫോണൊന്നും എടുക്ക്, എനിക്ക് സംസാരിക്കണം. മനുവിന് ഇവിടുത്തെ സിറ്റുവേഷൻ അറിയണതല്ലേ, നമുക്ക് നാളെ സംസാരിക്കാം. എല്ലാ സമയവും ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടാവണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നാലേ പഴയ ജീവിതത്തിലേക്ക് ചേച്ചിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ മുഴുവൻ സമയം ചേച്ചിയുടെ കൂടെ വേണം. ഈ അവസ്ഥയിൽ മനുവിനെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. എന്തവസ്ഥ, ഇതൊക്കെ മാറാവുന്നില്ലുള്ളൂ. പിന്നെയും ചേച്ചിക്ക് പുതിയ ആലോചനകൾ വരും. ചേച്ചിയുടെ കാര്യം കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? ഇനിയും എത്ര നാൾ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. നീ മനു എത്ര നാൾ കാത്തിരിക്കും? കാത്തിരുന്ന് കാത്തിരുന്ന് മനുവിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. മനു എന്നെ വിട്ടു പോകണം. ഞാൻ സംഗീതയെ ഒരുപാട് സ്നേഹിച്ചു, ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ടു. ഇനി പിരിഞ്ഞു പോകാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഇനി എത്ര കാലം കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പറ്റില്ല, മനു എന്നെ വിട്ടു പോകണം. സംഗീത ഇങ്ങനെ സില്ലിയായി സംസാരിക്കല്ലേ. ഇത് നമ്മുടെ രണ്ടുപേരുടെ ജീവിതമാ, അത് നമ്മൾ തന്നെ ജീവിക്കണം. സ്വന്തം ജീവിതം നോക്കി പോകാനായിരുന്നെങ്കിൽ അതെപ്പോഴേ ആവായിരുന്നു. എനിക്ക് എൻ്റെ കുടുംബം വലുതാണ്, കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ജീവിതം വലുതാണ്. അത് കഴിഞ്ഞ് മതി എൻ്റെ ജീവിതം. അപ്പോ ഞാൻ ആരാണ് സംഗീതയ്ക്ക്? സംഗീതയുടെ മനസ്സിൽ എനിക്ക് എന്താണ് സ്ഥാനം? മനുവാണ് എൻ്റെ പാതി. എനിക്ക് കൂടുതലൊന്നും മനുവിനോട് സംസാരിക്കാനില്ല. മനു എന്നെ വിട്ടു പോകണം. ശരി, ഞാൻ സംഗീതയുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോവാ. എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ സംഗീതയുടെ കൈയൊന്ന് പിടിച്ചോട്ടെ. ഇത്രയ്ക്കായിട്ടും നിനക്ക് വേണ്ടി കാത്തിരിക്കാന്ന് മനു പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത്? ചേച്ചിയെ ഈ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് എനിക്കിപ്പോൾ ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് മനുവിനെ ചതിക്കാനും പറ്റില്ല. എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാന്ന് പറഞ്ഞതല്ലേ, പിന്നെന്താ പ്രശ്നം? എത്ര നാളെന്ന് വെച്ചിട്ടാ
ചേച്ചി പഴയ പോലെ അവൻ എത്ര നാളാകുന്നു വെച്ചിട്ടാ? അതുവരെ മനുവിനെ കാത്തിരിപ്പിക്കാൻ പറ്റുമോ? നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ കാര്യങ്ങൾ നീ പറഞ്ഞു, മനുവിന്റെ അവസ്ഥ ഇപ്പോ എന്തായിരിക്കും? മനുവിന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറൊക്കെ ഉണ്ട്. മനു എനിക്ക് ആരായിരുന്നു എന്നത് എനിക്ക് മാത്രമേ അറിയൂ. അതാരുടെ മുൻപിലും വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. സംഗീത വേറെ കല്യാണം കഴിക്കുമോ, അതോ മനു വേറെ കല്യാണം കഴിക്കുമോ, അതോ രണ്ടുപേരും കഴിക്കില്ലേ, അല്ലെങ്കിൽ അവരൊന്നിക്കോ? ഇതിലേതാ ചേട്ട നടക്കുക? മനുഷ്യജീവിതമല്ലേ, എന്തു വേണമെങ്കിലും നടക്കാം. എനിക്കിപ്പോ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ചേട്ടനെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് ആരാ? അത് താൻ തന്നെ. ഇന്നെനിക്ക് സ്വതന്ത്രമായി ഉറങ്ങണം. ഞാൻ ഈ കണ്ണിൻ്റെ പ്ലാസ്റ്റർ ഒന്ന് മാറ്റാൻ പോവാ. നാളെ നീ വീണ്ടും ഒട്ടിച്ചെന്നാൽ മതി. അത് വേണ്ട ചേട്ടാ, ഡോക്ടർ മാറ്റണ്ടെന്ന് പറഞ്ഞതല്ലേ. ഒരു ദിവസത്തിനൊന്നും കുഴപ്പമില്ല. ഈ ഉറക്കത്തിനൊരു പ്രത്യേകതയുണ്ട്. ഉറങ്ങുന്ന സമയത്ത് പണ്ഡിതനും പാമരനും പണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ തുല്യര്. പിന്നെ ഉറക്കെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മരണ. നമ്മളൊന്നും അറിയില്ല. ചേട്ടാ, 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 അയ്യോ, ചേട്ടാ, ചേട്ടാ, ചേട്ടാ. നിരവധി ദേശീയ അന്തർദേശീയ ബഹുമതികൾ നേടിയ തിരക്കഥാകൃത്ത് ഷാജൻ രാമൻ അന്തരിച്ചു.
ഹൃദയസ്തംഭനമായിരുന്നു മരണകാരണം. എന്റെ ഭർത്താവ് മരിച്ചു. ഇനി മുതൽ ഞാനൊരു വിധവയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് പറയാൻ പാടില്ല എന്നറിയാം, പക്ഷെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. ഷാജേട്ടൻ ഇതുവരെ എഴുതിയത് നന്നായിട്ടുണ്ട്, പക്ഷേ നമുക്ക് കുറച്ച് പോർഷൻസ് കൂടി ആഡ് ചെയ്താലേ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇപ്പോൾ ഏറ്റവും മാർക്കറ്റുള്ള സൂരജ് സാറിനെ കൊണ്ട് എഴുതിക്കാനാണ് വിചാരിക്കുന്നത്. എന്താ ചേച്ചിയുടെ അഭിപ്രായം? ചേച്ചിക്കെതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ വേണ്ട. ഷാജേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ സ്ക്രിപ്റ്റ് പൂർത്തീകരിക്കുക എന്നുള്ളത്. അതെന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചേട്ടന് വേണ്ടി ഞാനത് പൂർത്തിയാക്കും. ഒരു സ്ക്രിപ്റ്റ് എഴുതി മുൻപരിചയമൊന്നുമില്ലെങ്കിലും ഷാജേട്ടൻ്റെ കൂടെ ഒപ്പം പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് എനിക്കുണ്ട്. എനിക്ക് എഴുതാൻ പറ്റുമെന്ന് ഒരു ആത്മവിശ്വാസമുണ്ട്. പിന്നെ ചേട്ടൻ ഗുരുസ്ഥാനിയനെ പോലെ കാണുന്ന രാജേഷ് കൃഷ്ണൻ സാറിനോട് കൂടി ഡിസ്കസ് ചെയ്ത് ഞാനിത് പൂർത്തിയാക്കും. അതുകൊണ്ട് ലൂയിസ് വേറെ ആരെയും നോക്കണ്ട. ചേച്ചിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചേച്ചി തന്നെ വർക്ക് ചെയ്യ്, എനിക്കതിൽ സന്തോഷമുള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചേട്ടൻ്റെ ആഗ്രഹം പോലെ ഞാൻ ഈ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കും. എല്ലാത്തിനും ചേട്ടൻ എൻ്റെ കൂടെ വേണം. ഞാൻ എഴുതാൻ തുടങ്ങുമ്പോൾ ചേട്ടനെ വിളിക്കും, അപ്പോൾ വരണം. കവിത രണ്ട് മൂന്ന് തവണ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നല്ലേ. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. ഡയറക്ടർ ടെറി പി ജേക്കബിൻ്റെ ഒരു പ്രോജക്റ്റ്. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ വായിക്കണം എന്ന് അവന് ഭയങ്കര നിർബന്ധം. ഈസ് മൈ സ്റ്റുഡൻ്റ്. ഷാജൻ്റെ ഈ വേർപാട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ പ്രായത്തിലും ഒരു വ്യത്യാസമൊന്നുമില്ല. ഈ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യണ സമയത്തും എന്നെ വിളിച്ചിരുന്നു, സാറിൻ്റെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞിട്ട്. എല്ലാ പുതിയ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും വിളിക്കും. അതുകൊണ്ട് എനിക്കിതിൽ വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല. സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിൻ്റെ ഒരു ക്രാഫ്റ്റ് ഇതിൽ നിന്ന് പഠിച്ചുപോയ ഒരുപാട് ശിക്ഷന്മാർ എനിക്കുണ്ട്. ബട്ട് ഷാജൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഓൾ. നമ്മളൊക്കെ പറയാറില്ലേ ഗുരുത്വം, അതവനുണ്ടായിരുന്നു. ഒരുപാട് നാളെ ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് കരുതിയിട്ട് നടന്നില്ല. ഇങ്ങനെ വരാനാവും വിധി. ഷാജേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ സ്ക്രിപ്റ്റ് ഫിനിഷ് ചെയ്യുക എന്നുള്ളത്. സാറും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്താൽ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റും. ഷാജൻ എഴുതിയ തിരക്കഥ ഞാനൊന്ന് വായിക്കട്ടെ. ദെൻ ഐ വിൽ ഗീവ് മൈ സജഷൻസ്. മരിക്കുന്ന സമയത്ത് പുള്ളി ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പൂർത്തിയാക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയായിട്ട് കണക്ഷനുള്ള ചില ഫ്രണ്ട്സ് പറഞ്ഞതാ. പുള്ളിയുടെ വൈഫും രാജേഷ് കൃഷ്ണ സാറും തമ്മിൽ ഒരു മീറ്റിംഗ് നടന്നതായി പറയുന്നുണ്ട്. രാജേഷ് കൃഷ്ണ സാറിനെ നിനക്ക് അറിയില്ല ശ്രുതി? എനിക്കറിയാം രേഖ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയുന്ന ഏക വ്യക്തിയാണ് പുള്ളി. ഈ കഥയ്ക്ക് നിന്റെ ജീവിതവുമായി വല്ല ബന്ധമുണ്ടോ? എനിക്കറിയില്ല. ഇറ്റ് ഈസ് നോട്ട് എ ഫിക്ഷണൽ സ്റ്റോറി, ഇറ്റ് ഈസ് എ റിയൽ സ്റ്റോറി. ഇതൊരു നടന്ന കഥയാണ്, ഷാജൻ്റെ ജീവിതത്തിൽ നടന്ന കഥ. ഷാജൻ കവിതയോട് ഇതിൻ്റെ കഥയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പലവട്ടം ചോദിച്ചിരുന്നു.
ചോദിച്ചപ്പോൾ ഇതൊരു സാങ്കല്പിക കഥയെന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കവിത എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുന്നത് സത്യമാണ്. ഈ കഥയിലെ മനു എന്ന കഥാപാത്രം ഷാജനാണ്. അതുപോലെ സംഗീത എന്ന കഥാപാത്രം അശ്വതിയുമാണ്. അവർ ഒരു കവിയത്രിയാണ്. ഷീ സ്റ്റിൽ ലിവിങ്. ഷാജനും അശ്വതിയും പ്രണയബന്ധത്തിലായിരുന്നു. അവരുടെ വിവാഹം ഏകദേശം നടക്കേണ്ടതായിരുന്നു. പക്ഷേ അശ്വതിയുടെ ചേച്ചിയുടെ പ്രശ്നങ്ങൾ കാരണം അത് നടന്നില്ല. ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അതിനുള്ള കാരണങ്ങളും. വളരെ കുറച്ചു പേർക്ക് മാത്രമേ അവരുടെ ഈ ബന്ധത്തെപ്പറ്റി അറിയുള്ളൂ. അന്ന് ഷാജൻ അറിയപ്പെടുന്ന തിരക്കഥാകൃത്തല്ല, അതുപോലെ അശ്വതി അറിയപ്പെടുന്ന കവിത്രിയുമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ആരും എത്തി നോക്കിയില്ല. ഷാജനും അശ്വതിയും വേർപിരിഞ്ഞത് മുതൽ കവിതയെ വിവാഹം കഴിക്കുന്നത് വരെ അവരുടെ ജീവിതത്തിൽ എന്ത് നടന്നു എന്നറിയുന്നത് അശ്വതിക്ക് മാത്രമാണ്. ഈ കഥ ഏറ്റവും നീതിപൂർവമായ രീതിയിൽ പൂർത്തിയാക്കണമെങ്കിൽ കവിത അശ്വതിയെ ബന്ധപ്പെടണം. ഞാനതിനുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരാം. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സർ? ഒരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് ഐ ഫീൽ സം ഡിസ്കംഫർട്ട്. കവിത ചിന്തിക്കുന്നത് പോലൊരു പ്രശ്നം ഇക്കാര്യത്തിലില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ നോർമൽ മീറ്റിംഗ്. അങ്ങനെ കണ്ടാൽ മതി, ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചോളാം. ഓക്കെ സർ. അവർ ചോദിക്കുന്നതിനുള്ള ഉത്തരം മാത്രം നീ പറഞ്ഞാൽ മതി, നീയായിട്ടൊന്നും വിട്ടു പറയണ്ട. രാജേഷ് കൃഷ്ണ സാറ് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. സ്ക്രിപ്റ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. ഞാനായിട്ടൊന്നും വിട്ടു പറയില്ല. അവരായിരിക്കും. നീ പോയി ഡോറ് തുറന്നോ. അവർ കയറി വരുവാണെങ്കിൽ നീ അപ്പുറത്തെ റൂമിൽ പോയിരുന്നോ. ശരി. രാജേഷ് കൃഷ്ണ സാറ് നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്നോട് പറഞ്ഞിരുന്നു. കവിതയ്ക്ക് എന്താണ് അറിയേണ്ടത്? നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞതിന് ശേഷമാണ് ഷാജേട്ടൻ എന്നെ വിവാഹം കഴിച്ചത്. നിങ്ങൾ പിരിഞ്ഞതിനും എന്നെ വിവാഹം കഴിച്ചതിനും ഇടയിലൊരു സമയമുണ്ട്. എനിക്ക് ആ സമയത്ത് നടന്ന കാര്യങ്ങളാണ് അറിയേണ്ടത്. ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഷാജൻ മരിക്കുന്നതുവരെ ഒരു തവണയാണ് ഞങ്ങൾ പരസ്പരം കണ്ടിട്ടുള്ളത്. ഞാനൊരിക്കലും ഷാജേട്ടൻ ഇനി കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഷാജേട്ടൻ ഹാപ്പിയാണോ? ഒരു മനുഷ്യന്റെ ജീവിതം പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നൊക്കെ തരംതിരിച്ചാൽ പ്രസന്റിൽ ഞാൻ ഹാപ്പിയാണ്. എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാര്യയുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ സ്നേഹിക്കുന്നതിനേക്കാളേറെ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. ചില സമയത്തൊക്കെ പാസ്റ്റ് കയറി വരും. അപ്പോൾ ഞാൻ അശ്വതിയെ ഓർക്കും. പിന്നെ താൻ ചോദിച്ച പോലെ അശ്വതി ഹാപ്പിയാണോ എന്ന് ചോദിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്കറിയാം താൻ ഹാപ്പിയല്ലെന്ന്. തനിക്ക് ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറിക്കൂടെ? തനിക്കൊരു വിവാഹം കഴിച്ചൂടെ? തൻ്റെ കുടുംബത്തോടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞില്ലേ? ഇനിയും സമയമൊന്നും വൈകിട്ടില്ല. ഞാൻ പ്രസന്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലും ഒക്കെ ജീവിക്കുന്നുണ്ട്. എല്ലാത്തിലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ വിവാഹം കഴിച്ച ഒരാളാണ്. നിങ്ങളാണ് എൻ്റെ ഭർത്താവ്. നമ്മൾ പിരിഞ്ഞ അന്ന് തന്നെ ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചു. അശ്വതി, നീ റിയാലിറ്റിയിലേക്ക് വാ. ഞാൻ നിന്നെ വിവാഹം കഴിച്ചിട്ടില്ല. ഞാൻ വിവാഹം കഴിച്ചത് കവിതയെയാണ്. ഞാൻ നിന്റെ ഭർത്താവല്ല. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് അവകാശപ്പെട്ട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. എൻ്റെ മരണം വരെ നിങ്ങളെ കാണാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളാണ് എൻ്റെ ഭർത്താവ്. നിങ്ങളോടുള്ള പ്രണയമാണ് എൻ്റെ ജീവിതം. എനിക്കിനി അശ്വതിയോടൊന്നും പറയാനില്ല. ഞാൻ ഇനി അശ്വതിയെ കാണാൻ വരില്ല. എനിക്കൊരാഗ്രഹമുണ്ട്. ഷാജേട്ടൻ്റെ കൈപ്പിടിച്ച് കുറച്ച് നേരം ഞാൻ നടന്നോട്ടെ. സൂര്യനെ സ്നേഹിച്ച സൂര്യകാന്തി, ജീവിതം ഹോമിച്ച സൂര്യകാന്തി, അകലയായ ചക്രം.
എനിക്ക് അശ്വതിയുടെ ഒരു അപേക്ഷയുണ്ട്. അശ്വതി കാരണം എനിക്കെൻ്റെ ഭർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കാൻ പറ്റുന്നില്ല. അശ്വതിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് വിട്ടുപോയിക്കൂടെ? ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഞാൻ ഷാജൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കുകയായിരുന്നു. ഷാജൻ എൻ്റെ ഭർത്താവാണ്. ഷാജനെ വിട്ടുപോകാൻ എനിക്കാവില്ല. പിന്നെ നിങ്ങൾക്ക് പൂർണ്ണമായി ഷാജനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. ഷാജനെ എൻ്റെ മാത്രമായി തന്നുകൂടെ അശ്വതിക്ക്. ഈ ലോകത്ത് എൻ്റേതെന്ന് തോന്നുന്ന ഒന്നുണ്ടെങ്കിൽ അത് എൻ്റേത് മാത്രമാണെന്ന് വിശ്വസിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സ്വാർത്ഥയാണ്, മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്നവളാണ്. നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവിനെ തൊടാൻ പറ്റില്ല. മോക്ഷം കിട്ടാതെ നിങ്ങൾ അലയും. നിങ്ങളെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ അടുത്ത് വരുമെന്നല്ലേ പറഞ്ഞത്? എനിക്ക് നിങ്ങളെ കാണണം, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങൾ എന്നെ കൂടാതെ വേറൊരാളെയും സ്നേഹിച്ചിരുന്നല്ലേ. നിങ്ങൾ എന്നിൽ നിന്ന് അത് എന്തിനു മറച്ചു വെച്ചു? എനിക്ക് നിങ്ങളെ പഴയ പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഈ ബന്ധമറിഞ്ഞാൽ നീ എന്നെ വിട്ടുപോയാലോ എന്ന് ഞാൻ ഭയന്നു. മരണം വരെ നിന്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയാണ് ഞാനത് മറച്ചു വെച്ചത്. ഞാൻ എൻ്റെ പ്രണയം ഒന്നുകൂടി അനുഭവിച്ചു എന്നത് ശരിയാണ്. പക്ഷേ എൻ്റെ ആത്മാവിനെ ആനന്ദിപ്പിച്ചത് നീയുമൊത്തുള്ള ജീവിതമാണ്. എനിക്ക് നിന്നെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, നിന്നോട് മാത്രമേ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. മറ്റാരുമായും ഒരു ബന്ധവും സ്ഥാപിക്കാൻ എനിക്ക് കഴിയുന്നില്ല. നിങ്ങളില്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ? നിങ്ങൾ എന്നെ കൊണ്ടുപോവോ? നീ അറിയുന്നു, നിൻ മനം കാണുന്നു, നീ
വരൂ സർ. ഡയറക്ടർ ലൂവിസ് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ കവിതയുടെ വീട്ടിൽ ഇന്നലെ പോയിരുന്നു. കോളിംഗ് ബെൽ അടിച്ചിട്ടും ഡോർ തുറക്കാതായപ്പോൾ ഡോർ പൊളിച്ച് അകത്ത് കടന്നു. അപ്പോഴാണ് കവിത ബെഡിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ബി പി ഡ്രോപ്പായെന്ന ഡോക്ടർ പറയണത്. ഒറ്റ മനസ്സായി ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു ഷാജനും കവിതയും. മാനസികമായിട്ട് അത്ര അടുപ്പുള്ള ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്കധിക കാലം ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അവർക്ക് വല്ലാത്തൊരു ഏകാന്തതയും നഷ്ടബോധവും ഒക്കെ തോന്നും. അധിക നാൾ കഴിയും മുമ്പേ അവരും ഭർത്താവിൻ്റെ അടുത്ത് വന്നു ചേരും. അതൊരു പ്രകൃതി നിയമമാണ്. ഷാജൻ മരിച്ച് 10 പക്കം കവിതയും പോയില്ലേ. ഷാജൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ആ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കുക എന്നുള്ളത്. ഷാജൻ പോയപ്പോൾ കവിത അത് ഏറ്റെടുത്തു. ഇപ്പോൾ കവിതയും പോയി. ഇനി അത് അശ്വതി പൂർത്തിയാക്കണം. ആ നിയോഗം അശ്വതിക്കാണ്. ഇതൊരു ആജ്ഞയല്ല, അപേക്ഷയാണ്. ഞാൻ കൂടി അശ്വതി സഹായിക്കാം. എനിക്കറിയാവുന്നതുപോലെ ഞാനത് പൂർത്തിയാക്കും. എൻ്റെ ഷാജൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നില്ലേ അത്? എൻ്റെ ഷാജന് വേണ്ടി ഞാൻ ചെയ്യാനായി കാലം കരുതി വെച്ചതാവും. ഈ വിവരം കേൾക്കുമ്പോൾ ലൂയിസിന് ഭയങ്കര സന്തോഷമാവും. അവൻ ഒരുപാട് ടെൻഷനിലായിരുന്നു. ഇനി ലൂയിസ് അശ്വതിയെ കോണ്ടാക്ട് ചെയ്യും. ഷാജനെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ കവിത മരിക്കില്ലായിരുന്നു. കവിത പറഞ്ഞതുപോലെ എനിക്ക് മോക്ഷം കിട്ടില്ല. പ്രണയമെന്ന പാപം പേറി മോക്ഷം കിട്ടാതെ ഞാൻ വീണ്ടും പുനർജനിക്കും. എങ്കിലും ദുഃഖമില്ല, കാരണം എൻ്റെ പ്രണയം സത്യസന്ധമാണ്.
അതിന് മരണമില്ല. Thank you.